സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെയും കേരളേസ് മീഡിയ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണവും റേഷൻ കാർഡ് മസ്റ്ററിംഗും തിങ്കളാഴ്ച മുതൽ സജീവമായിരിക്കുകയാണ്. മസ്റ്ററിംഗിന് കൂടുതൽ സമയം അനുവദിച്ച് നൽകണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നു. ഈ മാസം 18-നുള്ളിൽ തന്നെ 1.5 കോടിയോളം വരുന്ന റേഷൻ കാർഡ് ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള നടപടി ഇതോടെ സംസ്ഥാന സർക്കാർ ഊർജിതമാക്കിയിരിക്കുകയാണ്. അതിനാൽ കേരളത്തിൽ റേഷൻ മസ്റ്ററിംഗിന് 3 ദിവസം സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും മാർച്ച് 15, 16, 17 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുക. കൂടാതെ മാർച്ച് 18-ന് സംസ്ഥാനത്തെ ഏത് കാർഡംഗത്തിനും ഏത് റേഷൻ കടകളിലും മസ്റ്ററിംഗ് നടത്തുവാൻ സൗകര്യമുണ്ടാകും. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും മസ്റ്ററിംഗ് മാർച്ച് 31-നകം പൂർത്തിയാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് റേഷൻ കട പ്രവൃത്തി ദിനങ്ങളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 4 മണി വരെയും ഞായർ ഉൾപ്പെടെ അവധി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 7 മണി വരെയും മസ്റ്ററിംഗ് സൗകര്യമൊരുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളവർ എല്ലാവരും പരമാവധി അവരവരുടെ റേഷൻ കടകളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മറ്റ് റേഷൻ കടകളിലും മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയുമെങ്കിലും വ്യാപാരികൾ തിരക്ക് പിടിച്ച മസ്റ്ററിംഗിൽ പ്രതിഷേധത്തിലാണ്. മസ്റ്ററിങ്ങിന് അവർക്ക് പ്രതിഫലം ഒന്നുമില്ല. മാത്രമല്ല ഈ വേനൽക്കാലത്ത് ഉച്ച സമയത്തും ഞായറാഴ്ചകളിലും റേഷൻ കട തുറന്ന് മസ്റ്ററിംഗ് നടത്തേണ്ടതായും വരുന്നു. കൂടാതെ റേഷൻ വിതരണവും തടസ്സപ്പെടുത്താതെ നടത്തുകയും വേണം. റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ കുട്ടികളുടെ മസ്റ്ററിംഗ് വിജയിക്കുന്നില്ല എന്ന പരാതികളും ഉണ്ട്. അവരുടെ രേഖ പതിയുന്നില്ല എന്നതാണ് മസ്റ്ററിംഗ് പരാജയപ്പെടുവാൻ കാരണം. ഇതേ തുടർന്ന് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ചെയ്യണമെന്ന നിർബന്ധമില്ലെന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അവർ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിലും റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കില്ല. എന്നാൽ 5 വയസ്സ് കഴിഞ്ഞവർക്ക് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യണമെന്നത് നിർബന്ധമാണ്. അതിനായി ആദ്യം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. 5 വയസ്സിന് ശേഷം ബയോമെട്രിക് ആധാർ അപ്ഡേഷൻ നടത്തിയവർക്ക് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയും. റേഷൻ കാർഡിലെ മുഴുവൻ അംഗങ്ങളും വീടുകളിൽ ഉണ്ടാകണമെന്നില്ല. തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായി മറ്റിടങ്ങളിലും ആയിരിക്കാം. ഇങ്ങനെയുള്ളവർ അറിയേണ്ടത് മറ്റു ജില്ലകളിലെ റേഷൻ കടകൾ വഴിയും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയുന്നതാണ്. ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയാണ് മസ്റ്ററിംഗിന് വേണ്ട രേഖകൾ. കിടപ്പ് രോഗികളുടെയും അതുപോലെ സ്ഥലത്തില്ലാത്ത അംഗങ്ങളുടെയും കാര്യത്തിലെ നടപടികളെക്കുറിച്ചും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വന്നിട്ടുണ്ട്. കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അടുത്തഘട്ടമായി നേരിട്ട് വീടുകളിലെത്തി മസ്റ്ററിംഗ് അപ്ഡേഷൻ ചെയ്യുന്നതിന് അതാത് താലൂക്ക് സപ്ലൈ ഓഫീസ് തലത്തിൽ നടപടികൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ റേഷൻ കാർഡിലെ നിലവിലെ അംഗം കേരളത്തിൽ ഇപ്പോൾ താമസമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് റേഷൻ കാർഡിൽ ആ വ്യക്തിയുടെ പേരിന് നേരെ NRK, അതായത് നോൺ റെസിഡന്റ് കേരളൈറ്റ് എന്ന് ചേർക്കുക എന്നതാണ്. കാരണം കേരളത്തിൽ ഇല്ലാത്ത വ്യക്തിക്ക് ഈ കാർഡിലെ റേഷൻ വിഹിതത്തിന് അർഹതയില്ല എന്നതാണ് ചട്ടം. മറ്റൊരു അറിയിപ്പ്, മാർച്ച് 7-ന് റേഷൻ കട അടച്ച് സമരം ചെയ്യുമെന്ന് ഒരു പറ്റം റേഷൻ വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്നതിനാൽ മാർച്ച് 15, 16, 17, 18 തീയതികളിൽ റേഷൻ വിതരണവും മുടങ്ങുന്നതാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ എല്ലാവരും റേഷൻ കാർഡ് EKYC മസ്റ്ററിംഗ് എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളേസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്.